മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ ചികിത്സയിലായിരുന്ന വാവാ സുരേഷ് ആശുപത്രി വിട്ടു ഇന്ന് രാവിലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് വാവാ സുരേഷിനെ ഡിസ്ചാർജ് ചെയ്തത് രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് ആരോഗ്യനില പരിശോധിച്ച ശേഷമാണ് ഡിസ്ചാർജ് ചെയ്യാൻ തീരുമാനിച്ചത് മന്ത്രി വി എൻ വാസവൻ ഉൾപ്പെടെ എത്തിയാണ് വാബ സുരേഷിനെ വീട്ടിലേക്ക് യാത്രയാക്കിയത് തനിക്കിത് രണ്ടാം ജന്മമാണെന്ന് വാവാ സുരേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു തന്റെ രണ്ടാം ജന്മമാണിത് കൃത്യസമയത്ത് ചികിത്സ കിട്ടിയത് തുണയായി പാമ്പ് പാമ്പുപിടുത്തം തുടരാൻ തന്നെയാണ് തീരുമാനം തനിക്കെതിരെ ചിലർ ഗൂഢാലോചന നടത്തി വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ പലരോടും പാമ്പിനെ പിടിക്കാൻ എന്നെ വിളിക്കരുതെന്ന് പറയുന്നുണ്ട് ഏത് രീതിയിൽ പാമ്പിനെ പിടിച്ചാലും അപകട സാധ്യതയുണ്ട് മരണം വരെ പാമ്പ് പാമ്പുപിടുത്തത്തിൽ നിന്ന് പിന്മാറില്ലെന്നും വാവാ സുരേഷ് പറഞ്ഞു നിരവധി പേരാണ് വാവാ സുരേഷിനെ കാണാനായി ആശുപത്രിയിൽ തടിച്ചുകൂടിയത് അണുബാധയ്ക്ക് സാധ്യതയുള്ളതിനാൽ വീട്ടിലെത്തിയാലും സൂക്ഷിക്കണമെന്നും സന്ദർശകരെ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് കടിച്ച കാലിലെ തുടയുടെ ഭാഗത്ത് മുറിവ് അല്പം കൂടി ഉണങ്ങാനുണ്ട് ഇതിനുള്ള ആൻറ്റിബയോട്ടിക് മരുന്ന് മാത്രമാണ് നിലവിൽ നൽകുന്നത് നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും ഉറക്കം ശരിയായ വിധത്തിലുണ്ടെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറും ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രതീഷ് കുമാറും പറഞ്ഞു പത്ത് ദിവസമെങ്കിലും പൂർണ്ണ വിശ്രമം ആവശ്യമാണ് ഒരു നിമിഷം ശ്രദ്ധ മാറിയതാണ് പാമ്പുകടി ഏൽക്കാൻ കാരണമെന്ന് വാവാ സുരേഷ് നേരത്തെ പ്രതികരിച്ചിരുന്നു പാമ്പിനെ പിടികൂടി ഉയർത്തിയ ശേഷം ചാക്കിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ വാരിയലിൽ ഒരു മിന്നൽ വേദന അനുഭവപ്പെട്ടു ഒരു നിമിഷം ശ്രദ്ധ മാറി അതാണ് പാമ്പുകടി ഏൽക്കാൻ കാരണം വാഹനാപകടത്തിലെ പരുക്കാണ് ശ്രദ്ധ തെറ്റിച്ചത് ആദ്യമായിട്ടാണ് മരണത്തെ ഇത്രയും അടുത്തു കാണുന്നത് അപകടത്തിൽ വാരിയലിന് പൊട്ടലുണ്ടായിരുന്നു ഇതിൻ്റെ വേദന നിലനിൽക്കുമ്പോഴാണ് കുറിച്ചിയിൽ പാമ്പിനെ പിടികൂടാൻ വരണമെന്ന് ഫോൺ കോൾ ലഭിച്ചത് കഴുത്തിനും വാരിയലുകൾക്കും നല്ല വേദനയുണ്ടായിരുന്നു ശാരീരിക ബുദ്ധിമുട്ട് മാറ്റിവെച്ചാണ് കുറിച്ചിയിലേക്ക് വന്നത് രണ്ട് തവണ കോവിഡ് വന്നതിന്റെ ശ്വാസം മുട്ടലും ഉണ്ടായിരുന്നു പാമ്പിൻ്റെ കടിയേറ്റ ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ ഒരിക്കലും ഉണ്ടാകാത്ത ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായത് രക്ഷപ്പെടില്ലെന്ന സംശയം കാർ ഓടിച്ചിരുന്ന അഖിലിനോടും പങ്കുവച്ചിരുന്നു യാത്രക്കിടെ ബോധം അറിയുന്നത് നല്ലതുപോലെ ഓർക്കുന്നു പിന്നീട് ഓർമ്മ വന്നത് നാലാം തീയതി ഉണർന്നപ്പോഴാണ് ഇതിനിടെ സംഭവിച്ച ഒന്നും ഓർമ്മയില്ല ഒട്ടേറെ തവണ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിലും മരണഭയം ആദ്യമാണ് സുരേഷ് പറഞ്ഞു മന്ത്രി വി എൻ വാസവൻ അടക്കമുള്ളവരുടെ സഹായങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് സുഹൃത്തും പഞ്ചായത്ത് അംഗവുമായ മഞ്ജുഷ് എപ്പോഴും കൂടെയുണ്ട് ഇനിയും വീടുകളിൽ പാമ്പുകയറിയാൽ പഴയ പോലെ തന്നെ പാഞ്ഞെത്തും ഈ നിയോഗത്തിനായിട്ടാണ് ദൈവം ആയുസ് നീട്ടിത്തന്നതെന്നാണ് വിശ്വസിക്കുന്നത് വാവാ സുരേഷ് കൂട്ടിച്ചേർത്തു വാവാ സുരേഷുമായി മന്ത്രി വീണ ജോർജ് ഫോണിൽ സംസാരിച്ചിരുന്നു തോമസ് ചാഴിക്കാടൻ എം പി മോൻസ് ജോസഫ് എം എൽ എ എന്നിവർ ഇന്നലെ വാവാ സുരേഷിനെ സന്ദർശിച്ചിരുന്നു സുരേഷിന്റെ വീട് നിർമ്മിച്ചു നൽകുവാൻ ചെന്നൈയിലെ ഹോട്ടൽ ബിസിനസ് ഗ്രൂപ്പ് മേധാവി സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മൂർഖൻ പാമ്പിനെ പിടികൂടുന്നതിനിടയിൽ വാവാ സുരേഷിന് കടിയേറ്റത് ചങ്ങനാശ്ശേരിക്കടുത്ത് കുറിച്ചിയിൽ വെച്ച് വൈകീട്ട് നാലരയോടെയായിരുന്നു സംഭവം ഏഴടി നീളമുള്ള മൂർഖനെ പിടിച്ച് ചാക്കിലേക്ക് മാറ്റുന്നതിനിടെ സുരേഷിന്റെ വലതുകാലിൽ മൂർഖൻ അപ്രതീക്ഷിതമായി കടിക്കുകയായിരുന്നു അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന സുരേഷിനെ ആദ്യം കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചത് പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു